ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. മൈലാഞ്ചിയുടെ കുറച്ച് ഇലയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇല അരച്ചിടുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ മൈലാഞ്ചി ഇലയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് മൈലാഞ്ചി ഇല കയ്യിൽ അരച്ചിടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാനെങ്ങനെയാണ് മൈലാഞ്ചിൻ്റെ ഇല അരച്ച് കയ്യിലിടുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാവരും മൈലാഞ്ചില മിക്സിയുടെ ജാറിലൊക്കെ അരച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഞാനിപ്പോഴും അമ്മിക്കല്ലിൽ അരച്ചിട്ട് തന്നെയാണ് എൻ്റെ മൈലാഞ്ചിയൊക്കെ ഇടാറുള്ളത്. നല്ല മഴ പെയ്യുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ മൈലാഞ്ചി ഇല അരക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത്. ഓൾറെഡി ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അരച്ചെടുത്ത എൻ്റെ മൈലാഞ്ചി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസത്തിന് വേണ്ട മൈലാഞ്ചിയിലൊക്കെ ഞാൻ അരക്കാറുള്ളൂ. ഒരുപാട് മൈലാഞ്ചിയിൽ അരച്ച് വച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അരച്ച ദിവസം തന്നെ അത് കയ്യിലിടുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറേ ദിവസം ഉപയോഗിക്കുന്നതിൽ വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. ഒന്ന് മിനിമം ഒരു 3 തവണയെങ്കിലൊക്കെ നമ്മൾ നഖത്തിലിട്ട് കൊടുത്താൽ നന്നായി ചുവക്കും. 1 തവണയൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ മഞ്ഞ കളറായിട്ട് തന്നെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. മാസത്തിലൊരു 1 തവണയൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടാൽ കുറേ കാലത്തിന് ആ ചുമപ്പ് നമ്മളെ കയ്യിലുണ്ടാവും. ചിലരൊക്കെ ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്ത് ആഡ് ചെയ്തിട്ടൊക്കെ ചുവക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചായപ്പൊടി ചേർക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ അതൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് നല്ല ചുവക്കുന്ന ഇലയാണെങ്കിൽ ഈ മൈലാഞ്ചി തന്നെ മതി. ഒറ്റത്തവണ മൈലാഞ്ചി ഇട്ടു കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണിത്. നേരത്തെ എൻ്റെ കയ്യിൽ മൈലാഞ്ചിയുടെ ചുമപ്പുള്ളവരുകൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ചുമന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കൈ ഫ്രീ ആക്കിയിടാറേ ഇല്ല. എപ്പോഴും എൻ്റെ കൈ ചുവപ്പ് കളർ തന്നെയാണ്, വെള്ള നഖമായിട്ട് കാണാറില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.